നമ്മള് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുന്നു. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് 1 lakh rupees ഡെബിറ്റഡ് ഫ്രം യുവർ അക്കൗണ്ട്. 1 lakh rupees അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ്. നമ്മൾ ആർക്കും ഒരു പേയ്മെന്റ് ചെയ്തിട്ടില്ല, നമ്മൾ പർച്ചേസും ചെയ്തിട്ടില്ല. എന്തായിരിക്കും നമ്മുടെ മനസ്സിലെ അവസ്ഥ? നമ്മുടെ ഒരു മനോവികാരം എന്തായിരിക്കും? ഈ മെസ്സേജ് കണ്ടിട്ട് ഒരാളിങ്ങനെ പൊട്ടിച്ചിരിക്കാൻ, അയാൾക്ക് ഭയങ്കര സന്തോഷം, അയാൾ വീട്ടിലേക്ക് ആളുകളെ വിളിച്ച് വിരുന്ന് കൊടുക്കുക, അയാളിങ്ങനെ ഇത് പറഞ്ഞിട്ട് എൻ്റെ 1 lakh rupees നഷ്ടപ്പെട്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഘോഷിക്കുക, ഇങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ എന്താണ് പറയാ? അക്ഷരം തെറ്റാതെ നമ്മൾ പിരാന്തൻ എന്ന് പറയും അല്ലെ, കണ്ണൂർ ഭാഷയിൽ പ്രാന്തൻ പിരാന്തൻ എന്ന് പറയും. എന്നാൽ ഇനിയൊരു 2-3 ദിവസം കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പിരാന്തന്മാരെ നമ്മൾ കാണാൻ പോവാണ്. ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ ഇതിന്റെ പേരിൽ സന്തോഷിക്കുന്ന, ഇതിന്റെ പേരിൽ ആഘോഷിക്കുന്ന, ഇതിന്റെ പേരിൽ പടക്കം പൊട്ടിക്കുന്ന, ഇതിന്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു വലിയ ഭ്രാന്തൻ ജനവിഭാഗത്തെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവാൻ ഏതായാലും നമ്മൾ തീരുമാനമെടുക്കുക. ആ ഭ്രാന്താലയത്തിൽ നമ്മൾ ഉണ്ടാവില്ല, ആ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക. പ്രിയപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അവന്റെ സമയമാണ്. അത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ബാക്കിയെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കൃത്യമായ ചികിത്സ കൊണ്ടും അള്ളാഹുവിനോടുള്ള ദുആ കൊണ്ടും നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ സാധിക്കും. നമ്മുടെ പണം നഷ്ടപ്പെട്ടാൽ ആ പണവും നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ആ ദിവസം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ദുആ കൊണ്ട് പോലും സാധ്യമല്ല, അത് ഒരിക്കലും നമുക്ക് കിട്ടില്ലേ. കാലചക്രത്തെ പിന്നോട്ട് കിടക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. എന്റെ ആയുസ്സിലെ ഒരു പേജാണ് ഞാൻ ചിന്തിക്കളയുന്നത്, എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, ഇതൊരിക്കലും എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നഷ്ടമാണ് എന്ന ബോധത്തോടെ ഇന്നലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത കർമ്മങ്ങളുമായി മുന്നേറുക എന്നതാണ് ബുദ്ധിമാനായ, ഭ്രാന്തില്ലാത്ത, മനോനില നഷ്ടപ്പെട്ടു പോകാത്ത ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. 2023 കഴിയാൻ പോകും, നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നു. ഇസ്ലാമികമായി അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഈ ഒരു വർഷത്തിന്, വർഷം കടന്നു പോകും, പുതിയ വർഷം വരുന്നതിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിന്റെ പല പദ്ധതികളും മാറ്റുകയാണ്. അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള കലണ്ടർ നമ്മുടെ വീടിന്റെ മതിലിൽ തൂങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത വർഷം ഏതൊക്കെ തീയതികളാണ് അവധി എന്ന് നമ്മൾ നോട്ടമിട്ടിരിക്കുന്നു. ആ വർഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും നടത്തേണ്ട പദ്ധതികളുമെല്ലാം നമ്മൾ കൃത്യമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്ത്, ഈ അവസാന വർഷം, ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 3 ചിന്തകളാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. ഈ 3 ചിന്തകൾ, ഒന്നാമത്തെ വിഷയം എന്താണ്? കൃത്യമായി ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്ന മരണത്തിലേക്ക് ഒരു വർഷം കൂടി നമ്മൾ എടുത്തു. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നുപോയി. കൃത്യമായി മരണ ചിന്ത നമുക്കുണ്ടാവുക. ലോകത്ത് മരണത്തെക്കാൾ വലിയൊരു വായുതില്ല എന്നതാണ്. വായുത എന്നാണ് വായുത പറയുന്ന ഉപദേശിക്കുന്ന ആൾ. മരണത്തെക്കാൾ വലിയ സതുപദേശകൻ ലോകത്ത് മറ്റൊന്നും ഇല്ല എന്നതാണ്. ആ മരണ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് തന്ന ഈ ജീവിതം എത്രമാത്രം ദുർബലമാണ് എന്ന ചിന്ത നമുക്കുണ്ടാവുക. ആരാണ് ജീവിതത്തെ പഠിച്ചത്? ദുനിയാവിനെ പഠിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതമാകുന്ന, മരണമാകുന്ന ഈ ഒരു സംവിധാനത്തെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹു. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവമാണ്, ചതിയുടെ വിഭവമാണ്. നിങ്ങൾ യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ യാഥാർത്ഥ്യമല്ല. നിങ്ങൾ സത്യമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ സത്യമല്ല. നിങ്ങൾ നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. എന്തിനാണ് ഗ്യാരണ്ടി ഉള്ളത്?
ഒരു തേങ്ങ വീണാൽ തകർന്നു പോകുന്ന തലയോടല്ലേ പഠിച്ചോ നമുക്ക് തന്നിട്ടുള്ളത്? സുരക്ഷിതമായി ഒരു തെങ്ങിന്റെ താഴെ ഉണങ്ങിയ തേങ്ങയുണ്ടോ എന്ന് നോക്കാതെ നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? അത്രയും ദുർബലമായ ഒരു തലയോട് ഒരു തേങ്ങ വീണാൽ മരിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരത്തിൽ, നമ്മുടെ ഈ കൈവെള്ളയിൽ ഒതുക്കാൻ കഴിയുന്ന ഗ്രാമുകൾ മാത്രം തൂക്കമുള്ള ഹൃദയം എന്നൊരു അവയവമുണ്ട്. അതിങ്ങനെ മുടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ണു തുറന്ന് നിൽക്കുന്നത്, കാത് തുറന്ന് കേൾക്കുന്നത്, നാവ് കൊണ്ട് സംസാരിക്കുന്നത്, നമ്മൾ വലിയ അഹങ്കാരികളായി ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കുന്നത്. ഈ ചെറിയൊരു അവയവം ഇങ്ങനെ മുടിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് ജീവനോട് കൊടുത്താൽ അവനെ നാഞ്ഞമർത്തി കഴിഞ്ഞാൽ തകർന്നു പോകുന്ന, പൊടിഞ്ഞു പോകുന്ന ഈ ഹൃദയം എന്ന ദുർബലമായ ഒരു അവയവത്തിന്റെ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പ് സംവിധാനിച്ചിട്ടുള്ളത്. ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് ഇതൊന്ന് നിന്നു പോയാൽ ഡോക്ടർമാർ പറയും അറ്റാക്ക് വന്നു, നമ്മുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും പറയും ഇന്നലെ വരെ ഒരു പ്രശ്നവുമില്ലാതിരുന്നല്ലോ, ഇന്നലെ വരെ സുവിസ്കൃത പള്ളിയിലുണ്ടായിരുന്നല്ലോ, നമ്മൾ ഒരുമിച്ച് യാത്ര പോകാൻ പദ്ധതിയിട്ടതായിരുന്നല്ലോ, പല ബിസിനസ്സുകളും സംസാരിച്ചിരുന്നല്ലോ, അപ്രതീക്ഷിതമായി പോയി എന്ന് നമ്മുടെ മരണത്തെ കുറിച്ച് പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ജീവിതം. ഒരു വെള്ളം കുടിക്കുമ്പോ നമ്മുടെ ജീവന് എന്ത് സുരക്ഷയാണുള്ളത്? വെള്ളം കുടിക്കുമ്പോ അന്നനാളത്തിലേക്ക് പോകേണ്ടത്, ശ്വസനനാളത്തിലേക്ക് പോയാൽ ആ നിമിഷം വീണ് പോകും മനുഷ്യൻ. ശരീരത്തിൽ ചുറ്റുപിണഞ്ഞ് കിടക്കുന്ന പതിനായിരക്കണക്കിന് ഞരമ്പുകളിൽ ഏതെങ്കിലും ഒരു ഞരമ്പിന്റെ പ്രവർത്തനം നിലച്ചു പോയാൽ, തകരാറിലായി പോയാൽ അവിടെ അവസാനിക്കും ജീവിതം. ഇങ്ങനെ മരണത്താൽ ചുറ്റിവരിഞ്ഞ, മരണത്താൽ ചുറ്റപ്പെട്ട ഒരു ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ നീ നേടുന്നതൊന്നും നേട്ടമല്ല, ഈ ദുനിയാവിലെ നിന്റെ ലാഭമൊന്നും ലാഭമല്ല. ദുനിയാവിലെ ജീവിതം എന്താണ്? വമൽ ഹയാതു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമല്ലാതെ ഈ ദുനിയാവ് മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്നത് അതാണ്. എന്നാൽ മരണത്തെ കുറിച്ച് അല്ല സംസാരിച്ചത് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വജാഅത് സക്റതുൽ മൗത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. മരണം സത്യവും കൊണ്ടുവരുമ്പോൾ, മരണത്തിന്റെ ലഹരി സത്യവും കൊണ്ടുവരുമ്പോൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിലുള്ളതൊന്നും എന്റെ കൂടെ എത്ര ദിവസം ഉണ്ടാകുമെന്നതിന് കുറപ്പ് പറയാൻ കഴിയില്ല. എന്റെ കണ്ണിന്റെ കാഴ്ചയാവട്ടെ, എന്റെ ചെവിയുടെ കേൾവിയാകട്ടെ, എന്റെ ശരീരത്തിന്റെ ആരോഗ്യമാവട്ടെ, എന്റെ സമ്പത്താവട്ടെ, എന്റെ കച്ചവട സ്ഥാപനങ്ങളാവട്ടെ, എന്റെ മക്കളാകട്ടെ, കുടുംബമാകട്ടെ, ഭാര്യയാകട്ടെ, സഹോദരി സഹോദരന്മാരാകട്ടെ, ആരാകട്ടെ, നാളെ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഒരാൾക്കും തന്നെ ഉറപ്പ് പറയാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സംഗതി എന്താണിത്? ഞാനൊരു ദിവസം മരണപ്പെടുന്നതാണ്, ഞാനൊരു ദിവസം ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതാണെന്ന സത്യം ഓരോ മനുഷ്യനും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നതാണ്. ഒരു മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കുമെങ്കിൽ മരണത്തെ കുറിച്ച് മാത്രമാണ്. ഇരുന്ന ഇരുപ്പിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത മനുഷ്യൻ, യാത്ര തുടങ്ങിയവൻ യാത്ര അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത മനുഷ്യൻ, ഒരു ഉരുള വായിലേക്ക് ഇട്ടാൽ അത് ഇറക്കാനുള്ള ആയുസ് തനിക്ക് അവശേഷിക്കുന്നുണ്ടെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനും ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഞാനൊരു ദിവസം മരിക്കും എന്നത്, ഞാനൊരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറയും എന്നത്. ആ മരണത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വതആല ആവർത്തിച്ച് നമ്മെ ഉണർത്തി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലണം നിങ്ങൾ ഒറ്റക്ക് ആരോരുമില്ലാതെ. രാത്രി സമയങ്ങളിലോ പകൽ സമയങ്ങളിലോ പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ആ പള്ളിക്കാട്ടിലെ നിരന്നു നിൽക്കുന്ന നൂറുകണക്കിന് കല്ലുകൾ പലതും നമ്മോട് സംസാരിക്കും. ആ കബറാളിയിൽ ഏതെങ്കിലും ഒരു കബറാളിയിൽ എഴുന്നേറ്റ് നിർത്തിയാൽ അല്ലാഹു ഏതെങ്കിലും ഒരു കബറാളിക്ക് ജീവൻ നൽകിയിട്ട് ഒരു ദിവസത്തെ ആയുസ് നിനക്ക് ബാക്കി തന്നിട്ടുണ്ട്, ഒരു ദിവസത്തെ ജീവിതം നിനക്ക് ഇതാ തന്നിരിക്കുകയാണ്, എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ആ കബറാളിയോട് ചോദിച്ചാൽ ആ കബറാളിയുടെ മറുപടി എന്തായിരിക്കുമെന്ന് അറിയുമോ? എനിക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കണമെന്നല്ല, എനിക്ക് ഏതെങ്കിലും വലിയ രാജ്യങ്ങളിൽ ടൂർ പോകണമെന്നല്ല, എനിക്ക് ട്രിപ്പ് പോകണമെന്നല്ല, എനിക്ക് വലിയ സമ്പാദ്യം ഉണ്ടാക്കണമെന്നല്ല, ഒരു ദിവസമെങ്കിലും ഈ ലോകത്തിന്റെ രാജാവായി എനിക്ക് കഴിഞ്ഞുകൂടണമെന്നല്ല. മറിച്ച് ആ മനുഷ്യൻ പറയുന്ന ആഗ്രഹം എന്തായിരിക്കുമെന്ന് അറിയുമോ? റബ്ബേ, നിന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം, എനിക്ക് നിന്റെ മുന്നിൽ തൗബ ചെയ്യണം, പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയണം റബ്ബേ. ഒന്നാമത്തെ ആഗ്രഹം അതാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? ഞാൻ തെറ്റിപ്പിരിഞ്ഞു പോയ ഒരുപാട് മനുഷ്യരുണ്ട്, മുഖം തിരിച്ച്
മാത്രമല്ല എല്ലാ വൈരാഗ്യങ്ങളെയും എല്ലാ ദേശങ്ങളെയും കഴുകിക്കളയാം. എന്റെ റബ്ബെ, ബാക്കിയുള്ള സമയം നിന്റെ മുന്നിൽ ഇബാദത്തുകളിലായി ഒരു ദിവസമെങ്കിലും കൃത്യമായി അഞ്ചു വഖത്ത് നമസ്കാരത്തിന് ജമാഅത്തായി പങ്കെടുക്കണം. ഒരു ദിവസമെങ്കിലും നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ മനസ്സമാധാനത്തോടെ സമയം ചെലവഴിക്കണം. ഒരു ദിവസമെങ്കിലും റബ്ബെ നിന്റെ അൽക്കാറുകളിൽ മുഴുകിക്കൊണ്ട് നിന്റെ സ്മരണയിൽ മുഴുകിക്കൊണ്ട് ഈ അനശ്വരമായ ലോകത്തിന് വേണ്ടിയുള്ള സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ എനിക്ക് മുഴുകിക്കളയണം. ഒരു കബറാളിയെ നേരിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ആ കബറാളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ അത് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ. എന്നാൽ ഇതാ നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ദിവസം മുന്നോട്ട് തന്നിരിക്കുന്നു. നാം ഇങ്ങനെ വല്ലാത്തൊരു ഉറപ്പിലാണ്, എനിക്ക് ഒരുപാട് ആയുസ്സിനിയുണ്ട്, എനിക്കൊരുപാട് കാലഘട്ടം ഇനിയുണ്ട്, ഒരുങ്ങാൻ നമ്മൾ തയ്യാറേയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു വീടെടുക്കുമ്പോ ആ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ കൂടിയിരുന്ന ടൈല് വേണോ, മാർബിൾ വേണോ, ഗ്രാനൈറ്റ് വേണോ, ഏത് കളർ പെയിന്റ് ആണ് വേണ്ടത്, ഇന്റീരിയർ എങ്ങനെയാണ് വേണ്ടത്, എന്തായിരിക്കും അതിന്റെയൊക്കെ കളറും കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗ്രാനൈറ്റ് എടുക്കുന്നത്, ഫ്ലോറിംഗ് ചെയ്യുന്നത്, റൂഫിംഗ്, ഇതൊക്കെ വളരെ കൃത്യമായി ആലോചിച്ച് ഒരുപാട് ചർച്ചകൾ കൊടുക്കും. ഇനി ഈ വീട് കൂടി കഴിഞ്ഞാൽ ആ വീട്ടിൽ എത്ര കാലം നമ്മൾ ജീവിക്കും, ആ വീട്ടിൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും? 40-50 വയസ്സിൽ വീടെടുത്തു കഴിഞ്ഞ ഒരു മനുഷ്യന് മനസ്സമാധാനത്തോടെ 10-15 കൊല്ലല്ലേ ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ? വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളുകൾ എത്ര വിരളമാണ്, എത്ര അപൂർവമാണ്. ഇനി വാർദ്ധക്യത്തിന് മനസ്സമാധാനം കിട്ടിയിരിക്കാം, ഒരു 30-40 കൊല്ലം, ഏറ്റവും കൂടി പോയാൽ 50 കൊല്ലല്ലേ ആ വീട്ടിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. എന്നാൽ മലക്കുൽ മൗത്ത് വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എവിടേക്കാണ്? ഈ വീട്ടിലേക്കാണോ, ഈ വീടിന്റെ വളപ്പിലേക്കാണോ? അല്ല, സകല ദരിദ്രനെയും സകല പണക്കാരനെയും ഒരുപോലെ കബറടക്കിയ, ആരോ 6 അടി മണ്ണ് കുടിച്ച് നമുക്ക് വേണ്ടി നിജപ്പെടുത്തിയ, നമുക്ക് വേണ്ടി സംവിധാനിച്ച ആ ചെറിയൊരു കുടിയിലേക്ക്, ആ മണ്ണറയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇരുന്ന് വെളിച്ചത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ വീതിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ ഇടുക്കത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര കൊല്ലം കിടക്കണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും കബറിലാണ്, സ്വഹാബത്ത് മുഴുവൻ ഇന്നും ഖബറിലാണ്, അനന്തമായ കാലം തൊട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നും ഖബറിലാണ്. നമുക്കും പോയി കാലങ്ങൾ യുഗങ്ങളെ കടക്കാനുള്ളത് ആ ഖബറിലാണ്. ആ ഖബർ ജീവിതത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു അൻസാരിയുടെ മയ്യത്ത് ഖബറടക്കിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ പരിസരത്തിൽ നിന്നിട്ടോ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ മറ്റൈനി ഔ തലാത, രണ്ട് വട്ടമോ മൂന്ന് വട്ടമോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതാ ഖബറാളി അനുഭവിക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിശദീകരിച്ചു തരികയാണ്. നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ ഖബറിൽ അല്ലാഹു അവന് നൽകുന്നത് എന്താണ്? സുഖനിദ്രയാണ്, വിശ്രമമാണ്, സമാധാനത്തോടു കൂടിയുള്ള ഉറക്കമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉറക്കത്തിന്റെ സുഖം എന്താണെന്ന് നല്ലൊരു മനുഷ്യനെ ഖബറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഭവിപ്പിക്കും എന്നാണ്. എപ്പോഴാണ് നമ്മൾ ഉറക്കത്തിന്റെ സുഖം അറിയുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ രാത്രി 10 മണിക്ക് നല്ല ക്ഷീണത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ 5 മണിയാകുമ്പോൾ ഒരു പക്ഷെ നമ്മള് നല്ല ഉന്മേഷത്തോടു കൂടി എഴുന്നേൽക്കും. പക്ഷെ ഉറക്കത്തിന്റെ സുഖം നമ്മൾ അനുഭവിക്കുക. ഇപ്പോ പാതിരാവിലെ നമ്മൾ നെറ്റാണ്, അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ശോനെ സുഭേസ്കരിക്കാനായിട്ടുണ്ടാവുമല്ലോ, പള്ളി പോകാനായിട്ടുണ്ടാവും, ഫോൺ ഇങ്ങനെ നോക്കുമ്പോ 1 മണിയായിട്ടുള്ളൂ, സമയം ഒരുപാട് ഇനി നിന്റെ കിടക്കാണ്. ആ സമയത്ത് പൊതുപ്പിങ്ങനെ പൊതിച്ചു കൂടിയിട്ട് ഒരു കിടത്തുണ്ട്, ആ ഉറക്കത്തിനാണ് യഥാർത്ഥ സുഖം. അതാണ് ശരി ഉറക്കത്തിന്റെ ഒരു 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 പ്ലഷർ എന്ന് പറയുന്നത്, അതാണ് ഖബറാളിയെ പഠിച്ചുവിനത് അനുഭവിക്കും, അനുഭവിപ്പിക്കും. നല്ലൊരു മനുഷ്യനാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും അയാളെ വിളിച്ചുണർത്തും. എന്നിട്ട് അവൻ ഖബറിലെത്തി ആദ്യത്തെ ദിവസം അവന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള വാതിലുണ്ടല്ലോ, അതിലൂടെ അവൻ സ്വർഗം കാണും, സ്വർഗത്തിലെ പരിമളങ്ങൾ ആസ്വദിക്കും, സ്വർഗത്തിലെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കും, സ്വർഗത്തിലെ സുന്ദരമായ നദികളുടെ കാഴ്ചകൾ ആസ്വദിക്കും. എന്നിട്ട് ആ മനുഷ്യൻ പറയും, എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും ഞാൻ തിരിച്ചു പോകട്ടെ. അല്ലാഹു പറയും, ആയിട്ടില്ല, ഉറങ്ങിക്കോ. അവൻ വീണ്ടും സുഖമായി കിടന്നുറങ്ങും. രാവിലെ വീണ്ടും എഴുന്നേൽപ്പിക്കും, കാണിച്ചു കൊടുക്കും, വീണ്ടും ഉറങ്ങും. ഖബറിൽ അവന്റെ കൂടെ മനുഷ്യരൂപത്തിൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും ഉണ്ടാകും. അവന്റെ ഖബറിന്റെ വലുപ്പം കണ്ണെത്താ ദൂരത്തോളം
الله سبحانه وتعالى نرتي قرطة الله سماغ آنة ووڑے شاندھی ووڑے اللن إلا آده علتت إلا آده تنشن إلا آده بیجار إلا آده چندگل إلا آده مجبڑتن إلا آده برادگل إلا آده بریببنگل إلا آده إسرافیل علیہ السلام രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നതുവരെ അവൻ അവിടെ സുഖമായി ഉറങ്ങും. എന്താണ് ഖബറാളിക്ക് കിട്ടുന്ന നല്ലൊരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഖബറിനെ കുറിച്ചും ഈ മരണത്തെ കുറിച്ചുമാണ്. എന്റെ ജീവിതം എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആ ജീവിതത്തെ കച്ചവടപരമായി, കച്ചവടമാണ് ജീവിതം, കച്ചവട തന്ത്രത്തോടുകൂടി ഞാൻ എത്ര നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് തീർത്തും തീർത്തും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ചിന്ത എന്താണ്? കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ജീവിച്ചല്ലോ. കഴിഞ്ഞ വർഷത്തെ കലണ്ടർ എടുക്കുക, അതിൽ എത്ര സുന്നത്ത് നോമ്പുകളുണ്ടെന്ന് നോക്കുക, എത്ര സുന്നത്ത് നോമ്പുകളുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ആ സുന്നത്ത് നോമ്പുകളിൽ എത്ര എണ്ണം എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്, എത്ര എണ്ണം എനിക്ക് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നോക്കുക. ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഒന്നുമില്ലേ. സ്വയം വിമർശിക്കുക, സ്വയം കുറ്റപ്പെടുത്തുക. ഒരു സുന്നത്ത് നോമ്പ് പോലും ഇല്ലാതെ നിനക്ക് ഭക്ഷണവും വെള്ളവും തന്ന, പടച്ചതപ്പ് നിനക്ക് തന്ന ഒരു വർഷം നിന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു. നഷ്ടമാണ് ആ വർഷം. ആ വർഷത്ത് നിനക്ക് നഷ്ടപ്പെട്ട സുന്നത്ത് നോമ്പുകൾ തിരിച്ചു പിടിക്കാനാവാത്ത നഷ്ടം തന്നെയാണ്. ഓരോ ജമാഅത്തിന്റെ വക്തകളും ഓർമ്മിക്കുക, എത്ര കൃത്യമായി എനിക്ക് പള്ളിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര സുബഹ് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര ജമാഅത്തുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര തവണ അവസാന റമദാനിന് ശേഷം പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നും സാധിച്ചിട്ടില്ലേ. ശവപ്പറമ്പാണ് നമ്മുടെ മനസ്സ്, ശവപ്പറമ്പാണ് നമ്മുടെ ജീവിതം. ഖുർആൻ മുതാത്ത ഒരു ജീവിതത്തെ കുറിച്ച്, ഒരു മനുഷ്യ ജന്മത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവൻ മരിച്ചവനാണ് എന്നാണ്, അവൻ ജീവനില്ലാത്തവനാണ് എന്നാണ്. ഖുർആൻ ഇല്ലാത്ത, സുന്നത്ത് നോമ്പുകളില്ലാത്ത, ജമാഅത്ത് നമസ്കാരങ്ങളില്ലാത്ത, അദ്കാറുകളില്ലാത്ത ഒരു വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയതെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമാണ്, നഷ്ടമാണ്, നഷ്ടമാണ്. ആ ചിന്തയിൽ നിന്ന് നമ്മെ പ്രവർത്തിപ്പിക്കേണ്ടത്, പരിവർത്തിപ്പിക്കേണ്ടത് അടുത്ത ചിന്ത, എന്റെ അടുത്ത വർഷം, ആ അടുത്ത വർഷത്തിലേക്ക് എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ്. കലണ്ടർ എടുക്കുക, എന്നിട്ട് സുന്നത്ത് നോമ്പുകൾ അടയാളപ്പെടുത്തുക. ഇത്ര സുന്നത്ത് നോമ്പ് ഞാൻ എടുത്തിരിക്കും, തഹജ്ജുദ് നമസ്കാരം ഞാൻ എന്റെ ജീവിതത്തിൽ പുതുതായി ആരംഭിച്ചിരിക്കും. എന്റെ ജീവിതത്തിൽ അടുത്ത വർഷം ഇഹ്തിസാബ് നടത്തുന്നതിന്, ഹിസാബ് നടത്തുന്നതിന് വേണ്ടി, അടുത്ത വർഷം എന്റെ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി, എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സുബഹ് നമസ്കാരത്തിന്റെ ദിവസങ്ങളെ ഞാൻ കറുത്ത മഷി കൊണ്ട് അടയാളപ്പെടുത്തു. നമുക്ക് വേണ്ടിയുള്ള വിചാരണയാണ്, എന്റെ ജീവിതത്തിൽ എന്റെ ഈ വരാൻ പോകുന്ന വർഷത്തിൽ എനിക്ക് സുബഹ് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ദിവസത്തെ കറുത്ത മഷി കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തും. എങ്കിൽ 2025 ആ കറുത്ത മഷികൾ നമ്മളോട് സംസാരിക്കും, നഷ്ടപ്പെട്ട ജമാഅത്തിന്റെ വക്തുകൾ നമ്മളോട് സംസാരിക്കും, നഷ്ടപ്പെട്ട സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങൾ നമ്മളോട് സംസാരിക്കും. ഈ മൂന്ന് ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നു, എന്റെ കഴിഞ്ഞ വർഷത്തെ ജീവിതകാലത്ത് ഞാൻ എന്തൊക്കെ എന്റെ പരലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഇനി അടുത്ത വർഷത്തെ ഇതിനേക്കാൾ ഫലപ്രദമായി എങ്ങനെ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന ചിന്തയാകട്ടെ പുതുവർഷ പുലരിയിൽ നമ്മുടെ മനസ്സിനെ നയിക്കേണ്ടത്, നമ്മുടെ ശരീരത്തെ നയിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല കൊടിഞ്ഞു പോകുന്ന ആയുസ്സിന്റെ ഓരോ ചീളുകളും അതിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് ഇവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹി ലി വ ലക്കും വ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولك الكوري الله ونسوك شجيبي كنين صلى طور من قرر وسيط شهيد يعني فريا فتبري ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായ നിലപാടുകൾ ഉണ്ടാകുന്നവനാണ്. അവന്റെ വിശ്വാസപരമായ മേഖലയിൽ അവൻ കൃത്യമായ നിലപാടുള്ളവനാണ്. അവന്റെ കർമ്മപരമായ മേഖലകളിൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടാവേണ്ടതുണ്ട്. നിലപാടുകൾ മാറ്റുന്നവരുടെ കൂട്ടത്തിൽ
പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് അഖീരയുടെ വിഷയത്തിൽ, ജീവിതത്തിന്റെ വിഷയത്തിൽ, ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ ധാർമ്മികമായ വിഷയങ്ങളിൽ വളരെ അപകടകരമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ക്യാമ്പസുകളിലേക്ക് പോയി നിങ്ങൾ ഒരു മൈക്ക് എടുത്തിട്ട് കുട്ടികളുടെ വായക്കരികളിലേക്ക് വെച്ചുകൊടുത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ തട്ടമുട്ട കുട്ടികൾ പോലും അത്ഭുതപ്പെടുത്തുന്ന മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LGBTQ കുറിച്ച്, ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ച്, ലിബറലിസത്തെ കുറിച്ച്, വിശ്വവിവാഹങ്ങളെ കുറിച്ചെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ വളരെ അപകടകരമായി ഇനി അടുത്ത തലമുറ ഏത് രീതിയിലേക്കാണ് പോവുക എന്ന് നമ്മൾ ആശങ്കിച്ചു പോകുന്ന തരത്തിലുള്ള മറുപടികളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശക്തമായ പ്രബോധനം ഇതിനാവശ്യമാണ്, ശക്തമായ ദാവത്ത് ഇതിനാവശ്യമാണ്. യഥാർത്ഥ മുസ്ലിമിന്റെ യഥാർത്ഥ നിലപാടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ഓരോ ഉമ്മത്തിലെ അംഗങ്ങൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ബാധ്യതയുടെ പൂർത്തീകരണം എന്നോണമാണ് ഈ വരുന്ന 30-31, അതായത് നാളെയും മറ്റന്നാളെയും എറണാകുളത്ത് കലൂരിൽ വെച്ച് വലിയ യുവജന സംഗമം നടത്താൻ പോകുന്നത്. 25,000-ത്തിലധികം യുവാക്കൾ പങ്കെടുക്കുന്ന, പ്രതിനിധികളായി പങ്കെടുക്കുന്ന ആ മഹാസമ്മേളനം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ മുക്കും മൂലകളിലേക്ക്, ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും എല്ലാം യഥാർത്ഥ നിലപാടുകൾ ഒളിച്ചവുമായി കടന്നു ചെല്ലുന്ന, ദാവത്തിന്റെ ദീപശികയുമായി കടന്നു ചെല്ലുന്ന പ്രബോധകന്മാരെ വാർത്തെടുക്കുക എന്നതാണ്. ഒരു ദിവസത്തെ തസ്കിയത്തിലൂടെ, ഒരു ദിവസത്തെ തർബിയത്തിലൂടെ നിലപാടിന്റെ ശക്തി വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി നിലകൊണ്ട് അതിനുവേണ്ടി ദാവത്ത് ചെയ്യുന്ന ഒരു യുവജന വിഭാഗത്തെ വാർത്തെടുക്കുക എന്നതാണ് ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് കേരളക്കരയിലുടനീളം ഒട്ടനവധി ദാവ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനം കഴിഞ്ഞാൽ വീണ്ടും അതുമായി അനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കും ഇൻഷാല്ലാഹ്. അതോടൊപ്പം പറയാനുള്ളത്, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട +2 പഠിക്കുന്ന ഒരു കുട്ടിയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഒരാളും സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും, അസുഖങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അയൽവാസികളെയും നമ്മുടെ ഗുരുനാഥന്മാരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ചുറ്റുമുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണയുള്ള, ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് നിരുപാധികം അതിന്റെ വാഹകരും പ്രചാരകരുമായി മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അവസാനം നിന്നിലേക്ക് മരിച്ച് തിരിച്ചു വരുമ്പോ ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊണ്ട് നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രോജ്വലമായ തഹ്ലീലിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.